ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇടുക്കി വാഗമണ്ണിലെ കർഷകനായ ശ്രീ ഭാഗ്യരാജ് സമ്മിശ്ര കൃഷിയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻദാസ് കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലെ ഭാഗ്യരാജ് എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളും കൃഷിരീതികളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഭാഗ്യരാജ് നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു സാറേ ഞാൻ ഒരു ഏഴു വർഷമായി

ഈ നമ്മുടെ ഈ തുണി അലക്കുന്ന വെള്ളമൊക്കെ വേസ്റ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളും പിന്നെ നമ്മൾ ഒരു ഫാമ് പണിയാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു രണ്ട് പാക്കറ്റ് വിത്ത് അന്ന് പിടികച്ച ഏഴ് രൂപ ഒരു പിടിക്ക് രണ്ട് റോള് പിടിക്കച്ചയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു നാല് ബെഡ് ഇട്ട് ഞാൻ തുടങ്ങിയതാണ് എന്നിട്ട് അത് നല്ല രീതിയിൽ അന്ന് ആദ്യത്തെ റൗണ്ട് നമ്മൾ നല്ല രീതിയിൽ വന്നായിരുന്നു പിന്നെ അവരോട് തന്നെ കുറച്ച് വിത്ത് മേടിച്ചിട്ട് ഞാൻ തുടങ്ങിയപ്പം വീണ്ടും അത് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി മൊത്തം പോയി പിന്നെ ഒരു വാശയായി ഉള്ളിലേക്ക് ഭാഷയായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് പാക്കറ്റ് വിത്ത് മേടിച്ച് നൂറ് ബെഡ് ഇട്ട സ്ഥലത്തിരുന്ന് നമ്മൾ ആദ്യം എന്താണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ച് പാക്കറ്റ് വിത്ത് മേടിച്ചിട്ട് ചെറിയ തോതിൽ ചെയ്തു നോക്കി അത് നല്ലതായിട്ട് സക്സസ്ഫുള്ളായി വിജയിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നുവച്ചാൽ ഈ കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് ഈ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയിൽ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ശമ്പളത്തിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ കൊടുത്ത ചെറിയ ചെറിയ കടങ്ങൾ തീരാൻ തുടങ്ങിയായിരുന്നു അപ്പം എൻ്റെ ഭാര്യ വന്നിട്ട് മഞ്ജുള എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് അവൾ ഈ ഏലക്കാട്ടിലും തേലിക്കൊക്കെ കുളു നിന്നുള്ളൊക്കെ പോവുകയായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ അയൽക്കൂട്ടത്തിരുന്ന് വായ്പ മേടിച്ച് തരുവാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ഷെഡിനകത്ത് ചെയ്തു തുടങ്ങിയതാ ഇതിപ്പം ചെറിയ രീതി തുടങ്ങി തുടങ്ങി ഇങ്ങനെ വേറൊരു വർഷങ്ങളായി വർഷങ്ങളായപ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇത് വിൽക്കാൻ പറ്റാതായായിരുന്നു വിൽക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കൃഷിഭവനിലേക്ക് ഞാൻ പോകുന്നത് ഏലപ്പാറ കൃഷിഭവനിലേക്ക് െന്ന് ബിജോയ് സാർ എന്ന് പറഞ്ഞാൽ അന്ന് ഫീൽഡ് ഓഫീസറാണ് ബിജോയ് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് സ്വിച്ച് ഫോണേ ഉള്ളായിരുന്നു അന്ന് ഒരു സ്മാർട്ട് മോഡ് മേടിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് കിട്ടുക അന്ന് അന്നുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് കൂണ് വിറ്റ് പോകാൻ തുടങ്ങി പിന്നെ ആ ഒരു പ്രതിസന്ധി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരത്തിരുന്ന് ഇവിടെ വന്ന് നോക്കാനൊക്കെ വന്നായിരുന്നു നോക്കാൻ വന്നപ്പോഴാണ് ബൈരാജ് ഒരു കാര്യം ചെയ് വൈക്കോല് നമ്മൾ ബെഡ് ചെയ്ത് വൈക്കോലൊക്കെ എടുത്ത് വേസ്റ്റായിട്ട് കളയൂ അല്ലേ ഒരു കാര്യം ചെയ് ഇത് നിങ്ങൾ ഈ വൈക്കോലെല്ലാം കൂടെ എടുത്തിട്ട് ഒരു കമ്പോസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇത് ചെടിക്കും കൂടെ ഇട്ടിട്ട് നിങ്ങൾ കുറച്ച് പച്ചക്കറി നട്ടുകൂടെ എന്ന് ചോദിച്ചു സാറ ഇവിടെ വെള്ളത്തിന് പ്രതിസന്ധിയാന്ന് പറഞ്ഞപ്പം ഈ വൈക്കോലെടുത്ത് നിങ്ങൾ അതിന്റെ ചൂട്ടില് പൊതരായിട്ട് ഇട്ടു കൊടുക്കുവാണെങ്കിൽ വെള്ളം ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയ തോതിൽ പച്ചക്കറി തുടങ്ങി അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ ഇവര് അനുസരിച്ച് നമ്മൾ ചെയ്തു പോയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിനകത്തുനിന്നും കൂടെ ഒരു വിളവ് കണ്ടെത്താൻ പറ്റി പിന്നെ ഈ പാറയുടെ ഇടയ്ക്കി നിൽക്കുന്ന മരങ്ങളിൽ കുറച്ച് കുരുമുളക് പള്ളി നമ്മുടെ കൃഷിഭവനിരുന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എനിക്കും നല്ല പൊതുവെ എല്ലാവർക്കും സപ്പോർട്ടുണ്ട് കൃഷിഭവന്റെ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ നല്ല സപ്പോർട്ടാണ് കൊടിത്തല കൊണ്ടുവന്ന് ഞാൻ എല്ലാത്തിന്റെ മറത്തിന്റെ ചൂട്ടിൽ ഈ കമ്പോസ്റ്റും കൂടെ ചേർത്ത് എല്ലാം ആദ്യം കൊത്തി ഇളക്കി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഏഴു ദിവസം കഴിയുമ്പോൾ കമ്പോസ്റ്റും കൂടെ ഇട്ട് ഞാൻ ഈ കൊടിത്തല മേടിച്ചുകൊണ്ട് വെച്ചു ഇപ്പൊ എനിക്ക് ഈ വർഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തേഴ് കിലോ ഉണക്ക കിട്ടി ഈ പാറപ്പുറത്ത് ഇത്ര ചെറിയ സ്ഥലത്ത് അറുപത്തേഴ് കിലോ ഉണക്ക കിട്ടി ഞാനിപ്പോൾ ഈ വർഷം കിട്ടിയത് അതിനകത്ത് ഞാനിപ്പോ നാപ്പത് കിലോ കൊടുത്തിട്ടുള്ളൂ ബാക്കിയാണെ വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഇതിനകത്ത് ഒരു വരുമാനങ്ങൾ ഞാൻ കണ്ടെത്താൻ തുടങ്ങിയപ്പോ എനിക്ക് കൃഷി ലാഭമാണെന്ന് തോന്നി പിന്നെ ഞാൻ അന്നേരത്തെ െന്ന് പറഞ്ഞ ഒരു കൃഷിയില് നിർത്താതെ തന്നെ വഴുതല പതിനെട്ട് വെറൈറ്റി വഴുതള ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പതിനെട്ട് പിന്നെ ബീൻസ് ബീൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ നാടൻ ഐറ്റങ്ങളാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഗ്യാബേജ് ബ്രിക്കോളിൻ കെയില് ലെറ്റ്യൂസ് ഇങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഇത് ടൂറിസം മേഖല ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒരു ഐഡിയ തോന്നി ഞാൻ ഡ്രൈവർമാർ ഇവിടുത്തെ ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നു അപ്പൊ അവർ അവർക്ക് അറിയാവുന്ന ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അവരോട് പറഞ്ഞ് ചെറിയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ട് അവർ ഇതിനകത്ത് ഒന്ന് ഫോട്ടോ എടുക്കുകയും അവർക്ക് ഭയങ്കര കൗതുക അപ്പൊ ഇത് ഫോട്ടോ എടുത്തിട്ട് സന്തോഷമായിട്ട് അവർ പോകുമ്പോൾ ഇപ്പം നമ്മൾ ഞാൻ പറിച്ചു പറക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു കിലോ ബീൻസ് സാറിന് ഇപ്പം ആവശ്യമാണെങ്കിൽ ഞാൻ ഒരു കിലോ ബീൻസ് അല്ലേ പറയുള്ളൂ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഞാൻ ഒരു കവർ തന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ പറിച്ചു അപ്പം ഈ മൂന്ന് മാസത്തെ സീസൺ സമയത്ത് നിങ്ങൾ വന്നിട്ട് പറിച്ചെടുക്കാം യാതൊരു കാരണമെന്നു വച്ചാലും നിങ്ങൾ പറിച്ചു വരുമ്പോഴത്തേ ഒരു കിലോ പറക്കിയില്ല മൂന്ന് കിലോ പറയും അപ്പൊ ഞാൻ ഒരു കിലോയ്ക്ക് ഞാൻ പറയും എൺപത് എന്ന് പറയും നിങ്ങൾ സാറപ്പ് മൂവട്ടി ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാപ്പത് രൂപ പൈസയും തന്നിട്ട് പോവും ഈ ബീൻസ് പറിക്കാനായിട്ട് ഞാനും കച്ചവടവും നടക്കുകയും ചെയ്യും പിന്നെ അതിനകത്ത് അവർ സന്തോഷത്തിന്റെ പുറത്ത് നമ്മൾ ഇരുന്നൂറ്റി നാപ്പത് രൂപ എന്ന് പറയുമ്പോൾ അവർ മുന്നൂറ് രൂപ തന്നിട്ട് പോകും അങ്ങനെ ഒരു വരുമാനം ഞാൻ കണ്ടെത്താൻ തുടങ്ങി പിന്നെ കൂങ്കൃഷി കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം എന്ന് ഓർത്തിട്ടാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് തരത്തിലും ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ആശയം വെച്ചപ്പോഴാണ് അവർ എനിക്കൊരു കുഴപ്പമില്ല നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു ഷെഡ് ഒക്കെ പോണത് കുറച്ചുകൂടെ സക്സസ് ആക്കി ഈ നൂറ് ബെഡ് എന്നുള്ള ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആയിരം ബെഡ് ആണ് ഒരു റൗണ്ടിൽ നമുക്ക് ആയിരം ബെഡ് ആയിരം ആയിരം ബെഡ് കയറ്റാൻ പറ്റും നമുക്ക് ആയിരം ബെഡ് ഇടാനുള്ള ഒരു കെപ്പാസിറ്റി വന്നപ്പോഴത്തെ ഇത് വിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ മുമ്പത്തെ മഴക്കാലത്ത് എനിക്ക് വിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിട്ടൺ വരും എന്നറിഞ്ഞപ്പോഴത്തേ ഇതിനകത്തരുന്ന മൂല്യവർത്തനങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൂൺ അച്ചാറ് കൂൺ ചമന്തിപ്പൊടി പിന്നെ കൂൺ പുട്ടുപൊടി പിന്നെ മഷ്റൂം പൗഡർ പിന്നെ മഷ്റൂം ഡ്രൈ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഓരോരു ഫൻ നടക്കുമ്പോഴത്തേക്ക് കുൺ പായസം കൂൺ സൂപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓർഡർ പിടിച്ചിട്ട് ആ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊണ്ട് വിൽ വി പിയും കൂടെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്കിപ്പം കൂണ് തികയുന്നില്ല തികയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിത്ത് നമ്മൾ ഒരു കുറേ സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് മേടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പേര് പറ്റിക്കുകയായിരുന്നു അപ്പം നമ്മൾ ആരോടും പരാതി പറയാൻ പോയില്ല കൃഷിഭവനിൽ ചെന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ ഡോക്ടർ ഷുഷ മേഡം അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ട്രെയിനിങ് തന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ലക്ഷ്മി മേഡവും ഷുഷാ മേഡവും ട്രെയിനിങ് തന്നിട്ട് ാണ് എ മാത്തിമരനാഥ് എ വി മാത്തിസാറിന്റെ അടുത്ത് പോയി ഞാൻ ഈ വിത്തിനെ കുറിച്ച് പഠിച്ചു പഠിച്ചിട്ടാണ് ഞാൻ ചെറിയ തോതിൽ ഇത് നമുക്ക് അന്ന് ആട്ടാക്ലേവർ ലാമിനാർ ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ ഇല്ലായിരുന്നു മേടിക്കുക എന്നുള്ള കാശില്ല അപ്പോഴാണ് ഞാൻ ഈ ആട്ടാക്ലേവറിന് പകരം ഒരു മുപ്പത്തഞ്ച് ലിറ്ററിന്റെ കുക്കറും പിന്നെ ലാമിനാർ എയർ ചാമ്പറിന് പകരം നമ്മുടെ അക്കോരും അത് നേരെ തലതിരിച്ചു വെച്ചിട്ട് പിള്ളേരോട് പറഞ്ഞ് ഒരു യു വി ലൈറ്റ് മാത്രം ഓൺലൈനിൽ മേടിപ്പിച്ചു എന്നിട്ട് നമ്മൾ ഇത് ചെയ്തു വന്നപ്പോഴാണ് ആദ്യത്തെ രണ്ടു മൂന്ന് തവണ ഫെയിലിയർ ആയിരുന്നു ഡൈക്കി കറുപൂപ്പില് ഇങ്ങനത്തെ ഫംഗസുകളൊക്കെ വന്നു ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും അപ്പൊ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആയപ്പോഴാണ് വീണ്ടും ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഒരു ട്രെയിനിങ് കൂടെ തന്നു തന്നപ്പോഴത്തേക്ക് എനിക്ക് സക്സസ്ഫുൾ ആയി അതായത് വെള്ളത്തിന്റെ അളവ് കാൽസ്യം കാർബണേറ്റിന്റെ അളവ് ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഇത് ചെയ്തു തന്നപ്പോൾ കൃത്യമായി ഒരു വർഷത്തോളം ഞാൻ ഈ ഈ കുക്കറിനകത്തും അക്കോരിയത്തിനകത്താണ് നമ്മൾ വിത്ത് ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് ചെയ്ത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സാറ് വന്ന് ഇവിടെ വന്ന് നോക്കാൻ വന്നപ്പോ നമ്മൾ സ്വന്തമായിട്ട് വിത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഭയങ്കര പഠിച്ചു സാറേ ഞാൻ ഇതുപോലെ പി മാത്തിസാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചപ്പോഴാണ് അവർ പറഞ്ഞു ഭാഗ്യരാജ് ഒരു കാര്യം ചെയ് നിങ്ങൾ നല്ല രീതിയിൽ വിത്തുണ്ട് ഗുണമേന്മയുള്ള വിത്താണല്ലോ നമുക്ക് നോക്കാം പറഞ്ഞിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചു മേലെടുത്ത് അറിയിച്ചിട്ട് ബ്ലോക്ക് ഇരുന്ന് നമ്മുടെ ഡി ഡി ഒ ബി സിയിരുന്നു സാർമാർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഫോർട്ടിക്കൾച്ചർ മെഷീനിലിരുന്ന് ഒരു മഷറൂം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് അവർ തന്നു അങ്ങനെയാണ് ലാമിനാർ എയർ ചാമ്പർ ആട്ട ഗ്ലിവറി ലാബോറട്ടറി നമ്മൾ നിർമ്മിച്ചത് നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഇന്ന് സഹായിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്കിംഗ് ഹൗസ് ഇതിൻ്റെ വാല്യൂ അഡിസ്റ്റനിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഒരു ചെറിയൊരു പാക്കിംഗ് ഹൗസിൻ്റെ ഒരു ഫണ്ട് തന്നു അതും നമ്മൾ ചെയ്തായിരുന്നു ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് സാറേ कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत सरकार

എന്നുള്ളത് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് അതായത് വലിയ സംഭവം ചെറിയ സംഭവമാണ് നമ്മൾ ഏതൊരു കാര്യവും വലുതായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലുതാണ് ഇത്രേ ഉള്ളു എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അത്രേ ഉള്ളു അത്രേ ഉള്ളു വിത്തിന് ഒരുപാട് ആളുകൾ വാങ്ങാനായിട്ട് വരുന്നുണ്ടാവും സാറേ ഞാൻ ഇത് വിത്ത് നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ പരസ്യമില്ല അതായത് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇത് അറിഞ്ഞും കേട്ട് വരുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വിത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഇപ്പം പത്ത് പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ആണെങ്കിലും കൊടുക്കുന്ന വിത്ത് കുടമേന്മുള്ള വിത്തായിരിക്കണം ഇപ്പൊ സാർ വിത്ത് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് എന്തേലും ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്കൊരു ഏകദേശം ഒരു അമ്പത് കർഷകരോളം എൻ്റെ കയ്യിൽ വിത്ത് എടുക്കുന്നുണ്ട് ഈ അമ്പത് കർഷകരെയും അവര് ഇത് നമ്മളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കറക്റ്റ് നമ്മൾ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ബെഡ് എന്നാണ് പറയുന്നത് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ദിവസത്തിനുള്ളിൽ അവർ വിളിച്ചില്ല എപ്പിൽ ഞാൻ വിളിച്ച് ചോദിക്കും ആ ചെങ്ങനെയുണ്ട് ഒക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തരാമോ നമ്മൾ നിർബന്ധമായിട്ട് ചോദിക്കും അപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി അതിനകത്ത് ചെറിയ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി അതിനകത്ത് ഇപ്പോൾ ഒരു ഡൈക്കഡോർമ വന്നുകഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലേക്ക് എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡൈക്കഡോർമ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല എന്നാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുമ്മായം കുമ്മായം പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു കാക്കിലോ കുമ്മായം കലക്കിയിട്ട് ഈ ബെഡ് എടുത്തതിനകത്ത് മുക്കി നമ്മൾ കോർത്തിട്ട് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഡൈക്കഡോർമയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ കറുത്ത പൂപ്പൽ വരുന്നുണ്ട് അത്തരം ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് വെട്ടിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചു വിട്ടേക്കുവാണേൽ അത് അവിടെ കൊണ്ട് നശിച്ചു പോകോളൂ അങ്ങനെ ചെറിയ ചെറിയ പൊടിക്കടി മരുന്ന് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു വന്നതുകൊണ്ട് ഞാൻ സക്സസ് ആവുന്നുണ്ട് സാർ ഇതിപ്പോ സാധാരണ ഒരാൾക്ക് അയാളുടെ വീട്ടിലേക്ക് മാത്രം ആവശ്യമുള്ള കൂണുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇരുട്ടുമുറി വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല സാറേ ഞാൻ ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലിരുന്ന് ഞാൻ കുറച്ച് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പം ഞാനിപ്പം അതിനകത്ത് ഈ നേരത്തെയൊക്കെ നമ്മൾ ഒരു ധരിച്ചു വച്ചിരുന്ന ഇരുട്ട് മുറി വേണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതിന് സെപ്പറേറ്റ് ഒരു മുറി വേണമെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ആ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ പറയുന്നതും എൻ്റെ ഒരു ആശയം ഇത്രയെന്ന് പറ ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സ് മാത്രം മതി അതായത് ഇപ്പം ഒരു കുൺകൃഷി ചെയ്യുന്നതിന് ആദ്യം ഇരുട്ട് മുറിയല്ലേ അവർക്ക് ആവശ്യം ആ ബെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടെന്ന് വെച്ചോ അവിടെ ഇരുട്ടായില്ലേ ഡാർക്ക് മുറി ആയില്ലേ അതെ അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു മുറി വേണുള്ളത് ശരി എന്നാൽ ബെഡ്ഷീറ്റ് മേടിക്കാൻ നമുക്ക് നമുക്കത് പറ്റത്തില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു പേസ് ബോർഡ് മേടിക്കുക പേസ് ബോർഡ് മേടിച്ചിട്ട് ഈ ഒരു ബെഡ് നിറച്ചതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് മുറിയായി ആയി പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബെഡ് എടുക്കുക പതിനഞ്ചല്ലേ പതിനെട്ട് ദിവസം കഴിയും ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണ് ഇരുപത്തൊന്ന് ദിവസം മൊട്ട് വരാൻ ആ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരു ഡൈനിങ് ഹാളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു അടിയിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് വയ്ക്കുന്നു നല്ല ഷോ ഉള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ബെഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡോർ പ്ലാന്റ് പോലെ അവിടെ ഇരുന്നോളും ഒരു ഇൻഡോർ പ്ലാന്റ് പോലും നമുക്കൊരു കൗതുകമാവും അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വിളവും നമുക്ക് വിഷരഹിത ഒരു മഷും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ബെഡ് ഉണ്ടാക്കുന്ന രീതികൾ ഒന്ന് രണ്ട് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് കെമിക്കൽ മെത്തേഡ് ഉണ്ട് പിന്നെ ഒന്ന് വന്നിട്ട് ജൈവ മെത്തേഡുണ്ട് ജൈവ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെയ്തു പോകുന്ന ജൈവ മെത്തേഡ് ചെയ്യുവാണ് ഏറ്റവും നല്ലതാണ് അതായത് ജൈവ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ യൂട്യൂബിലും മറ്റുള്ളവരിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് പറയുന്നത് ഒരു മണിക്കൂർ വെള്ളം ആവിക്ക് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ് അത് ശരിയായ ഒരു ഇതല്ല എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഗ്യാസോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ച് വെള്ളം തിളച്ച് വരുമ്പം തന്നെ ഒരു അരമണിക്കൂറാവും ആ അരമണിക്കൂർ മാത്രമേ അപ്പം ഈ വൈക്കോലിൻ്റെ ട്യൂബ് പോലെ ഇരിക്കുന്ന സംഭവം അതിനകത്തൊക്കെ ഈ അണുക്കിളിച്ചകത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കോല് അടുപ്പത്ത് വെച്ച് അതായത് വൈക്കോലിൻ്റെ ഏറ്റവും ടോപ്പിൽ വെള്ളത്തിൻ്റെ വെള്ളം തിളയ്ക്കുകയല്ല ഏറ്റവും ടോപ്പിൽ വെള്ളം തിളച്ച് ആവി വരുമല്ലോ ആ ആവി വരുന്നതിൻ്റെ ഒരു മണിക്കൂർ അതിരുന്ന് ഒരു മണിക്കൂർ നമ്മൾ കുറിച്ചു വെച്ചിട്ട് ആ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതെടുത്ത് സ്റ്റെല്ലം അണുവിമത്തമായി ആ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഡെറ്റോൽ കൊണ്ട് കറയൊക്കെ തുടച്ചിട്ട് കയ്യും കാലൊക്കെ കഴിയതിന് ശേഷം ഒരു ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു സീലിംഗ് ഫാനിൻ്റെ അടിയിൽ ഇത് വിരിച്ചിട്ട് കനം കുറച്ച് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറ് ശതമാനം വെള്ളം ഒരിക്കുന്നതിനകത്ത് നമുക്ക് വെള്ളം വലിഞ്ഞു പോകും വെള്ളം വലിഞ്ഞു പോയിട്ട് നമുക്ക് വന്നിട്ട് എൺപത് ശതമാനം വെള്ളം വേണ്ട നമുക്ക് ഇരുപത് ഇരുപത് പെർസെൻറ്റേജും മതി അതായത് നമ്മൾ ഒരു തുണി പിഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വെള്ളം താഴോട്ട് പോരുത് എന്നാൽ കയ്യിൽ വെള്ളം ഒട്ടും വേണം അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഉണക്കിയെടുക്കത്തില്ലേ ആ ഒരു പരുവമാണ് ഇതിന് കിട്ടണം ആ ഒരു ഒരിതിൽ തലച്ചുമാട് പോലെ ചുറ്റിയിട്ട് കവറിനകത്ത് അടിയിൽ സ്ഥലം ഇത്തിയിടുന്നു എന്നിട്ട് സൈഡ് ഈ ഒരു ഈ ബൈക്കോലെ ചുരുട്ടി അകത്ത് വയ്ക്കുന്നു സൈഡിൽ കൂടെ മാത്രം വിത്തിട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ഒരു അഞ്ചോ ആറോ ലെയർ വച്ചതിന് ശേഷം ഈ ഇരുട്ടുമുറി ഇല്ലാത്തവർക്ക് ഒരു ബേസ് ബോർഡിനകത്ത് വെച്ച് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേ ഇത് പുറത്തെടുത്ത് വയ്ക്കുന്നു ചെറിയ തോതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തൊന്നാമത്തെ ദിവസം ഒട്ട് വരും ഇരുപത്തിനാലാമത്തെ ദിവസം കൂണു പറിച്ചെടുക്കും അതിനകത്ത് അതിനൊരു ചെറിയ മെത്തേഡ് മെത്തേഡുണ്ട് മോളിരുന്ന് താഴോട്ട് ബ്ലേഡ് കൊണ്ട് കീറി വിടുവാണെങ്കിൽ നമുക്ക് വന്നിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ അതായത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു കിലോ കൂണ് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നമ്മൾ ചുരുക്കിക്കൊണ്ട് വിളവ് കൂട്ടുക സാധാരണ തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ഒരു ബെഡ് ഇരുന്ന് വിളവ് എടുക്കാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന അറുപത് ദിവസം കൊണ്ട് വിളവെടുത്തിട്ട് ഈ ബെഡ് എടുത്ത് ഈ ബെഡ് കണ്ടാമിനേഷൻ ആയാൽ കേടായി വരുന്ന സമയമാകുമ്പോഴത്തേ നമ്മൾ ബെഡ് എടുത്ത് തുറക്കലായി അപ്പം ഈച്ചയുടെ അളവ് കുറയും പിന്നെ കണ്ടാമിനേഷൻ കുറയും നമുക്ക് നഷ്ടം വരത്തില്ല ഏകദേശം നമ്മൾ ഇവിടെ ഒരു പാക്കറ്റ് വിത്തിയിരുന്ന് അതായത് ഒരു ബെഡ് ഇരുന്ന് നമുക്ക് ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു ഒന്നര കിലോ പൂണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഒരു പാക്കറ്റ് വിത്തിയിരുന്ന് രണ്ടര കിലോ കൂണ് കിട്ടുന്നുണ്ട് ഒരു ബെഡ് ചെയ്യുന്നതിന് വന്ന് നിസ്സാര പൈസയാവുന്നുള്ളൂ അതായത് തൊണ്ണൂറ് രൂപ അല്ല മൊത്തത്തിൽ വിത്ത് ഉൾപ്പെടെ നമുക്ക് ലേബർ കോസ്റ്റ് ഉൾപ്പെടെ ഒരു തൊണ്ണൂറ് രൂപയാവുകയുള്ളു പെട്ട് തയ്യാറാക്കുന്നതിന് ഇപ്പോൾ മാർക്കറ്റ് വില ഒരു കിലോ കൂണിന് നാനൂറ് രൂപയാണ് അപ്പം നമുക്ക് മുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ക്ക് ഇതിനകത്ത് ലാഭമുണ്ട് അങ്ങനെയാണ് ഞാൻ കുങ്കൃഷിക്കാതിരുന്നതാണ് പിന്നെ പച്ചക്കറി വിത്തുകളും മറ്റുള്ള അതായത് ഇപ്പം പച്ചക്കറി ബീൻസാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം ബീൻസ് സമ്മർ സീസണിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ബീൻസ് മൊത്തം പറിച്ചു കൊടുത്തിട്ട് വർഷം വിത്ത് മേടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ബെഡ് വിത്തിന് വേണ്ടി മാത്രം ഇട്ടേക്കും നമുക്ക് വിത്ത് ചോദിക്കുന്നവർക്ക് ഞാൻ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നേഴ്സരിക്കാർക്ക് കൊടുക്കും അപ്പൊ അതിനകത്തുനിന്നും കൂടെ എനിക്ക് ഒരു വരുമാനം ഞാൻ കണ്ടെത്തുന്നുണ്ട് ആവശ്യമുള്ള വിത്തും ഗുണമേന്മയുള്ള വിത്തും കിട്ടിക്കോളും ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ പറമ്പിനകത്ത് ഇല്ല അതെ അതിന്റെ അതിന് കാരണമുണ്ട് ഹൈബ്രിഡ് വിത്തിന് വന്നിട്ട് നമുക്ക് വിത്തില്ല അതായത് ഹൈബ്രിഡ് വിത്ത് ഒരു കമ്പനിക്കാരെ ഇറക്കി വിടുന്ന അപ്പൊ അത് നമുക്ക് തിരിച്ച് റിട്ടേൺ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഈ ആദ്യം കിട്ടിയ ആ ഒരു ഒരു ഇത് കിട്ടത്തില്ല പക്ഷെ പണ്ടത്തെ നമ്മുടെ നാടൻ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അന്ന് കിട്ടിയ അതേ വിളവ് തന്നെ കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ നാടൻ വിത്തിലേക്ക് പോയത് പച്ചക്കറി നാടൻ അതെ അതെ പച്ചക്കറികൾ ഞാനിവിടെ ഹൈബ്രിഡ് ചെയ്യുന്നില്ലെന്നല്ല അതായത് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഗ്യാബേജ് ഗ്യാബേജ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ബ്രിക്കോളി ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള കെയ്ലി ലെറ്റ്യൂസ് ബ്രിക്കോ കെയിലി ലെറ്റ്യൂസ് സല്ലാഡിന് വേണ്ടിയിട്ട് ഇവിടെ ടൂറിസം ആദ്യ സകലം ചെയ്യുന്നുണ്ട് ആ എങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊടുപുഴയ്ക്ക് കൊടുക്കുന്നുണ്ട് മുട്ടം കൊടുക്കുന്നുണ്ട് മൂലമറ്റം കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ പീരുമേട് പാമ്പനാറ പിന്നെ കുമളി വര കുമ്പളി വര എത്താൻ പറ്റിയിട്ടില്ല കടകളിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഈ ലോട്ടറി ഒക്കെ വയ്ക്കുന്ന ആൾക്കാരുടെ ഏജൻ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം രാവിലത്തെ ബസ്സേ കയറ്റി വിടും അവരാണെങ്കിൽ എടുത്തിട്ട് അവർക്കൊരു ഉണ്ട് ആ കമ്മീഷൻ പോയിട്ട് ഇവർ വിൽക്കുക പിന്നെ ഈ രാറ്റ് വെട്ട ഈരാറ്റുപേട്ട പാലാഭാവമൊക്കെ കൊടുക്കുന്നുണ്ട് ആ കൂണും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇത് മാത്രമല്ല നമുക്ക് വേറെ കുറച്ച് പ്രൊഡക്റ്റും കൂടെ ഉണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ക ജൈവം അതായത് നമ്മൾ പറച്ചിൽ മാത്രമല്ല അതിനകത്ത് ബി പി കെ പി ഭാരതീയ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ ഒരു സ്കീം എനിക്ക് നന്നായിരുന്നു ഒരു ഗ്രൂപ്പാണ് ആണ് അത് അതിനകത്തിരുന്ന് മത്തിക്കഷായം ജീവാമൃതം പഞ്ചഗവ്യം വെർലി കമ്പോസ്റ്റ് ലിക്വിഡ് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യത്തെ ഒരു തവണ മാത്രം നൂറ് മില്ലി വെച്ച് ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു പിന്നെ അവരുടെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇപ്പം അത് വിലയ്ക്ക് അതൊരു ബിസിനസ് ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ കൂണിൽ ഇരുന്നുള്ള നമ്മുടെ വൈക്കോൽ ഈ വൈക്കോലെടുത്ത് തുറ കളയുന്നില്ല അത് ഞാൻ ഈ ടാങ്കിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് മാറ്റിയെടുക്കുക ഒരു കിലോ കമ്പോസ്റ്റ് വന്നിട്ട് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഈ കൂൺ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പ്ലാസ്റ്റിക് വരെ നമ്മൾ വീറ്റ് കാശാക്കുന്നുണ്ട് അല്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്ലാസ്റ്റിക് നമ്മൾ കൊടുക്കുന്നുണ്ട് കർമ്മസേനക്കാരൊക്കെ ആണോ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇതിനകത്ത് കൂണിനകത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല എല്ലാം കാശാണ് പക്ഷെ കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് ആ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കാൻ വേണ്ടി ആൾക്കാർ തൊഴിലാളികളൊക്കെ ഉണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ ഭാര്യയായ മഞ്ജുള ഞങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ടത് അതിന് പിന്നെ അമ്മ ഭാഗ്യത്തായും മുണിയാണ്ടി എന്ന് പറയും അമ്മയും ഞാൻ അമ്മ പിന്നെ രണ്ട് മക്കൾ ഞങ്ങൾ അഞ്ചു പേരാണ് ഒരു ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം ഈ ഒരു രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പുറത്തരുന്നും കൂടെ പണിക്ക് ആളെടുക്കുന്നുണ്ട് ഉണ്ട് അതിനകത്ത് ഇപ്പം ചേച്ചിയും കൂടെ ഉണ്ട് അതായത് ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടത്തിയാണ് അപ്പം ചേട്ടത്തി എന്ന് പറയും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എന്റെ ഭാര്യയുടെ തന്നെ ഒരു ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ ആ കൊച്ചി ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഈ ഏഴുപേര് ചേർന്നാണ് ഞങ്ങൾ ഒരു ടീമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ തൊഴിലാളികൾ രീതിയിൽ ആ നമ്മൾ ആഴ്ചയിൽ ഒന്നും അല്ലെങ്കിൽ ഒരു നാല് പണിയായാലും നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ പണി വരുമ്പോൾ കൂടുതൽ നമ്മൾ ആളെ എടുക്കുന്നുണ്ട് ബെഡ് ഉണ്ടാക്കി നമുക്ക് എല്ലാം കൂടെ നഴ്സറി ഉള്ള സമയത്താണ് കവർ നിറയ്ക്കാനും ഇങ്ങനെയുള്ള ചെറിയൊരു നേഴ്സറി ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനുള്ള തൈകള് നമ്മൾ പുറത്തിരുന്നല്ല മേടിക്കുന്നത് അതായത് നമ്മളെ മാക്സിമം നമ്മൾ ഇവിടെ വേര് പിടിപ്പിച്ച് അതിനകത്ത് എനിക്ക് കുറച്ച് പരിപാടികൾ അറിയി എയർ ലയറിംഗ്സ് കട്ടിങ്സ് ഗ്രാഫ്റ്റിങ് അപ്രോച്ച് ക്രാഫ്റ്റിങ് വാട്ടർ ഇങ്ങനെ കുറെ സംഭവങ്ങൾ അറിയാറ് കിട്ടി അത് നമ്മുടെ കേബിക്കായിരുന്നാണ് ഞാൻ ട്രെയിനിങ് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ തോതിൽ ചെയ്തു നോക്കി അത് സക്സസ് ആയി ഇങ്ങനെ നമ്മൾ ഞമ്മള് ആരിലെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പോകുന്ന ഒരാളല്ല അതിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ച് അത് എത്ര രൂപ ആണെങ്കിലും പഠിച്ചിട്ടാണെന്ന് ഒരു കൃഷിയിലേക്ക് ഇറങ്ങുകയുള്ളൂ

ചെയ്യും മഴക്കാലം മഴക്കാലത്താണ് മഴക്കാലത്ത് ചൂട് കൂടുതലാണ് എന്ത് ചെയ്യുക ഫ്ലോറിഡ എച്ച് വൈറ്റ് എച്ച് ഗ്രേ ചെയ്തിട്ട് എച്ച് വൈറ്റ് ചെയ്യും അപ്പൊ അത് ചൂട് അതായത് ചൂടിനെ നിയന്ത്രിച്ച് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കഴിവുണ്ട് അപ്പൊ അത് ഞാൻ ആവറേജ് നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടേ പറഞ്ഞ എല്ലാ ഇനത്തിലുള്ളത് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ള വിത്ത് എന്ന് പറഞ്ഞാൽ സിഒ ഉണ്ട് എച്ച് ഉണ്ട് എച്ച് വൈറ്റ് ഉണ്ട് ഫ്ലോറിഡ ഉണ്ട് ഈ നാല് ഐറ്റം ആണ് നമ്മുടെ ചെറിയൊരു സ്ഥലം അതെ സാർ പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തിയൊന്ന് സെന്റ് കൊണ്ട് എനിക്ക് എന്റെ ഒരു കുടുംബം ഞങ്ങളുടെ ഈ ഒരു ടീം രണ്ടുപേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ഏക്കറും പത്ത് ഏക്കറും ഉള്ളവർക്ക് നഷ്ടമാന്ന് പറയുമ്പോൾ എങ്ങനെ എങ്ങനെ അംഗീകരിക്കാന് എങ്ങനെയാണ് നമുക്ക് അനുഭവത്തിലൂടെ എല്ലാരും പറയുന്നുണ്ട് ലാഭത്തിന്റെ കണക്ക് പറയുന്നുണ്ട് നഷ്ടത്തിന്റെ കണക്ക് ഈ നഷ്ടം വന്നാലും ലാഭം വന്നാലും കർഷകൻ തന്നെയാണ് സഹിക്കേണ്ടത് അപ്പൊ ഈ നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയാതെ ലാഭത്തിന്റെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോ താഴെ വീണ് കഴിഞ്ഞിട്ട് എഴുന്നേക്കട വേണ്ടേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എഴുന്നേക്കണം നമ്മൾ എഴുന്നേറ്റ് തൻ്റെടമായിട്ട് നിന്ന് നമ്മൾ കൃഷി നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പഠിക്കും അല്ലാതെ നമ്മൾ ഓടാൻ തുടങ്ങിയ ജീവിതകാലം മൊത്തം ഓടത്തേ ഉള്ളു ഞാൻ ഇപ്പം തന്നെ സാറിപ്പോ വന്ന വഴിക്ക് കണ്ടല്ലോ ഞാൻ ഈ കൃഷിയുണ്ട് നിങ്ങൾ എവിടെ വേണേലും എന്നെ അന്വേഷിച്ചു എനിക്ക് വേറെ സൈഡ് ബിസിനസ്സോ ഒന്നുമില്ല ഞാൻ ഈ കൃഷി മാത്രം ഫുൾ ടൈം ഈ പറമ്പിനകത്തുണ്ട് ഞാനിപ്പം ഈ ലോൺ അടുത്ത് ഞാൻ ഈ ഒരു ഹോം സ്റ്റേ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബിൽഡിംഗ് താഴെ ഇരുന്ന് മുകളിലോട്ടുള്ള ഇത്രയും കെട്ടിടങ്ങൾ ഇത്രയും മിഷനറികളെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ കൃഷി കൊണ്ട് മാത്രം കുറഞ്ഞ സ്ഥലത്ത് അതെ ഈ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം കൊണ്ട് മാത്രമാണ് ഞാൻ അത് കൊൽക്കണ്ടറി അന്ന് വെള്ളം കുടിവെള്ളം ഇരുന്ന സ്ഥലത്ത് ഞാൻ ഇന്ന് രണ്ട് കൊൽക്കണ്ട വീടിന്റെ പുറയിലൊരു ചെറിയ കിണർ ഇത്രയും സംഭവം ചെയ്യും എൻ്റെ കൃഷി മെയിൻ കൃഷിക്ക് കൃഷിക്കാവശ്യം വെള്ളമല്ലേ ഞാൻ അതും ട്രിപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് മില്ലി വെള്ളം ഉണ്ടെങ്കിൽ മൂന്ന് സെന്റിനകത്ത് എനിക്ക് നനയ്ക്കാം ഇരുന്നൂറ് ലിറ്റർ വെള്ളം മൂന്ന് സെന്റിനകത്ത് നനയ്ക്കാൻ അങ്ങനെയുള്ള ടെക്നോളജികളാണ് നമ്മൾ ചെയ്തു പോകുന്നത് ശാസ്ത്രീയപരമായിട്ട് അത് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് വീട്ടിൽ വീട്ടിൽ എന്റെ ഭാര്യ മഞ്ജുള പിന്നെ എന്റെ അമ്മ ഫാങ്കിത്തായി മുണിയാണ്ടി പിന്നെ വന്നിട്ട് എന്റെ മൂത്ത ചിറക്കൻ രാഹുൽ കണ്ണൻ ഇളയ ചിറക്കൻ രാകേഷ് കണ്ണൻ അവർ വാങ്ങുമണ് ഗവൺമെന്റ് സ്കൂളിലാണ് അതെ കൂടിയാണ് കൃഷി ചെയ്തത് അവരില്ലെങ്കിൽ നമ്മളില്ല സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്തു പോകും ഫുൾ ടൈം ഇത് ഇവരാണെന്ന് ചെയ്ത് ചെയ്തു ഒക്കെ ഇവരാണ് പക്ഷെ

സ്വന്തം അനുഭവം കൊണ്ട് തെളിയിച്ച ആളാണ് ഭാഗ്യരാജ് ഇത്രയും സമയം പങ്കുവച്ചതിനും കിസാൻ വണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇടുക്കി വാഗമണ്ണിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ഭാഗ്യരാജ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും